ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലോകം നേരിടുന്ന മഹാവിപത്തുകളിൽ ഒന്നാണ് മയക്കുമരുന്ന്. മനുഷ്യരാശിയെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് നയിക്കാൻ ശക്തിയുള്ളതാണ് മയക്കുമരുന്നുകൾ. എല്ലാ മയക്കുമരുന്നുകളുടെയും ഉപയോഗത്തിൻ്റെ അവസാനം രോഗവും ശാരീരിക വൈകല്യവും ഇതിലൂടെ മരണവുമാണ്. ഇന്നത്തെ യുവതലമുറ വളരെ വേഗത്തിലാണ് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്നത്. വീട്ടിലെ ദുരനുഭവങ്ങൾ, ചീത്ത കൂട്ടുകെട്ട് എന്നിവയാണ് ഇതിന് പ്രധാന കാരണങ്ങൾ. സമൂഹത്തിൽ നിന്ന് ഈ മഹാവിപത്തിനെ ഇല്ലാതാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഓരോരുത്തരും തങ്ങളിത് ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞയെടുക്കുക. ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വൻവിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക, ലഹരി ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക, ആരോഗ്യകരമായ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യം വെച്ചാണ് ഓരോ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. ലഹരികൾ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും അതിലുപരി സമൂഹത്തെ തന്നെ ബാധിക്കുമ്പോഴാണ് പലപ്പോഴും ഗൗരവകരമായ ചിന്തകൾ ഉടലെടുക്കുന്നത്. അതിനാൽ ലഹരി ഉപയോഗത്തിനെതിരെ ആളുകളിൽ പ്രചാരണം നടത്തുക എന്നത് മാത്രമല്ല, ഓരോരുത്തരും ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറച്ച തീരുമാനം കൂടി എടുക്കണം. കൂട്ടായ പ്രയത്നവും ഇതിനാവശ്യമാണ്. ഒരു നിമിഷം ചിന്തിക്കൂ. സ്വന്തം ജീവിതം കാർന്നു തിന്നുന്ന ലഹരി നമുക്ക് വേണ്ട. ചിന്തിക്കൂ, പ്രവർത്തിക്കൂ, നല്ല വ്യക്തിയെയും സമൂഹത്തെയും നിർമ്മിക്കൂ. വലിച്ചു തീർത്തതും കുടിച്ചില്ലാതാക്കിയതും മദ്യമോ പുകയിലയോ അല്ല, മറിച്ച് ജീവിത ബന്ധങ്ങളാണ്. ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ചോദ്യം നമ്പർ 1, എന്നു മുതലാണ് ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1987. 2, ലഹരി വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 26. 3. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല? ഉത്തരം കോട്ടയം. 4. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല? ഉത്തരം കാസർഗോഡ്. 5. ആൽക്കഹോൾ എന്ന വാക്ക് രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ്? ഉത്തരം അറേബ്യ. അൽക്കഹൂൾ എന്ന പദത്തിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. 6. കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന്? ഉത്തരം ബ്രൗൺ ഷുഗർ. 7. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു? ഉത്തരം നിക്കോട്ടിൻ. 8. ഗഞ്ചാ സൈക്കോസിസ് എന്ന രോഗത്തിന് കാരണമായ മയക്കുമരുന്ന്? ഉത്തരം കഞ്ചാവ്. 9. ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത്? ഉത്തരം നിക്കോട്ടിയാന. 10. കഞ്ചാവ് ചെടിയിൽ നിന്ന് എടുക്കുന്ന കറയാണ്? ഉത്തരം മാരിജുവാന. 11. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. 12. അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന അസുഖമേത്? ഉത്തരം സിറോസിസ്. 13. തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത്? ഉത്തരം സെറിബെല്ലം. 14. പുകയില വിരുദ്ധ ദിനം എന്ന്? ഉത്തരം മെയ് 31. 15. കേരളത്തിലെ ഇതുവരെ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തം? ഉത്തരം വൈപ്പിൻ. 77 ആളാണ് മരിച്ചത്. 17. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. 18. പുകയിലയുടെ ജന്മദേശം? ഉത്തരം മെക്സിക്കോ. 19. കേരളത്തിൽ ചാരായം നിരോധിച്ച വർഷം? ഉത്തരം 1996. 20. മദ്യത്തിലും മയക്കുമരുന്നിനും എതിരെയുള്ള കേരള സർക്കാർ ബോധവൽക്കരണ പരിപാടിയുടെ പേര്? ഉത്തരം വിമുക്തി. 21. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കരുത് എന്ന ഹൈക്കോടതി വിധി ഉണ്ടായ വർഷം? ഉത്തരം 1999. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? ഉത്തരം കൂളിമാട്. 4. രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. 4. ക്യാൻസർ ബാധിക്കാത്ത ശരീരത്തിലെ അവയവം? ഉത്തരം ഹൃദയം. 4. മദ്യത്തോടുള്ള അതിയായ ആസക്തിക്ക് പറയുന്ന പേര്? ഉത്തരം ഡിപ്സോമാനിയ. 4. മദ്യത്തിൻ്റെ നികുതി പാപത്തിൻ്റെ കൂലിയാണ് ആരുടെ വാക്കുകളാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ലോക ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നന്ദി.